ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അബുദാബിയിലുള്ളൊരു ചെറിയ ഐലൻഡാണ് ഡെൽമ ഐലൻഡ്. ഈ ഐലൻഡിലേക്ക് നമുക്ക് അബുദാബി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിനും പോവാം, അതല്ലെങ്കിൽ ജബൽദാന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കടൽ കാഴ്ചകളൊക്കെ കണ്ട് ഫെറിയിലൂടെയും പോവാം. ഡെൽമ ഐലൻഡിലേക്ക് വിശേഷിച്ച ആവശ്യങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ പോകുന്നത് ഈ ഫെറിയിലൂടെയുള്ള യാത്ര ആസ്വദിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു അതുപോലൊരു യാത്ര. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ജബൽദാന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് ഈ ഫെറി സർവീസ് ഉള്ളത്. അപ്പോൾ ഈ ജബൽദാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അബുദാബിയിൽ നിന്നൊരു 250 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടുന്ന് പിന്നെ ഐലൻഡിലേക്ക് ഫെറിയിൽ ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. 20 ദിർഹംസ് ആണ് ഒരാൾക്ക് ഫെറിയിലെ ചാർജ്. പിന്നെ നമ്മൾ കാർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് 100 ദിർഹംസ് ആണ്. നമുക്ക് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വണ്ടി വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ കാർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 100 ദിർഹംസ് നമ്മൾ പേ ചെയ്യണം. ഫെറിയിൽ 3 ഡെക്കുകളാണ്, ലോവർ ഡെക്ക്, മിഡിൽ ഡെക്ക്, അപ്പർ ഡെക്ക്. ലോവർ ഡെക്കിലാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. പാസഞ്ചേഴ്സിന് മിഡിൽ ഡെക്കും അപ്പർ ഡെക്കും ഒക്കെ യൂസ് ചെയ്യാം. കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ അപ്പർ ഡെക്കിലിരിക്കാം. മിഡിൽ ഡെക്ക് ക്ലോസ്ഡ് ആണ്, AC ആണ്. അവിടെ ഒരു ചെറിയ കോഫി ഷോപ്പും പ്രെയർ റൂമും ഒക്കെ ഉണ്ട്. ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല സൗകര്യമുണ്ട്. ഫാമിലിക്ക് വേറെ റൂമുണ്ട്, ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ റൂമുണ്ട്. ഞങ്ങൾ 3 ഫാമിലി ഉണ്ടായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു, നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ആ സമയത്ത് വിൻ്റർ സീസൺ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഞങ്ങളവിടെ പോയത്. 2 മണിക്കൂർ യാത്രയുണ്ട്, പക്ഷേ ഞങ്ങൾ കുറേ ആളുണ്ടായതുകൊണ്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് അവിടെ എത്തിയപ്പോൾ പിന്നെ അങ്ങനെ അധികം സമയമൊന്നും പോയതറിഞ്ഞില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. കടലിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോവല്ലേ, ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ബോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര കടലിൻ്റെ നടുവിലൂടെയൊന്നും ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നൊരു നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഫെറിയിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആളുകളൊക്കെ കിടന്നിറങ്ങിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കാറ്റ് കൊണ്ട് പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ സമയം നിന്നു. പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ കൊണ്ടുവരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴേക്ക് ഡെൽമ ഐലൻഡിലെത്തി. ഐലൻഡ് ഒരു കുഞ്ഞ ഐലൻഡാണ്, ഇവിടെ അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. കാറിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി തീർക്കാവുന്നതേ ഉള്ളൂ, അത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കാറിൽ എല്ലായിടത്തും ഒന്ന് കറങ്ങി. ഇതിവിടുത്തെ മ്യൂസിയമാണ്, ഡെൽമ മ്യൂസിയം. ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പള്ളിക്ക് പോകാനുള്ള സമയമായിരുന്നു, അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡും കഴിച്ചു, എന്നിട്ട് ബീച്ചിലൊന്ന് പോയി. പിന്നെ ആ ഡെൽമ ഐലൻഡിൽ അങ്ങനെ നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല, ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളൂ. പക്ഷേ അവിടെ നല്ല ഫ്രഷ് ഫിഷ് കിട്ടും കേട്ടോ. ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റിലെ ഫിഷ് ഫ്രൈൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളി ഫ്രഷ് ഫിഷായിരുന്നു. ബീച്ചിൽ കുറച്ച് സമയമൊക്കെ നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ഫെറിയുടെ സമയമായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. കടൽക്കരയിൽ നിന്നിട്ട് സൺസെറ്റ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അന്ന് ആദ്യമായിട്ട് കടലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു സൺസെറ്റും കണ്ടു. ഇനി ഡെൽമ ഐലൻഡിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട്. ഇതൊരു ചെറിയ ഐലൻഡ് ആണെങ്കിലും അവിടെ ഒരു എയർപോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് അബുദാബിയിലേക്കും അതുപോലെ തിരിച്ചും ഫ്രീ ഫ്ലൈറ്റ് സർവീസ് ഉണ്ട്. വെള്ളിയാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഫ്രീ ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിലെ ആൾ പറഞ്ഞതായിരുന്നു, കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഡെൽമ ഐലൻഡിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.